നല്ല രുചിയുള്ള ഒരു സദ്യ രസമാണ് ഇന്നത്തെ വീഡിയോ. എല്ലാ ചേരുവകളും കൃത്യമായ രീതിയിൽ ചേർന്നാൽ മാത്രമേ രസത്തിന് രുചി വരുള്ളൂ. ഇതിനുവേണ്ടി ആദ്യം ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളി 2 കപ്പ് വെള്ളത്തിലേക്കൊന്ന് പിഴിഞ്ഞു വെക്കാം. ഇനി വേണ്ടത് പരിപ്പാണ്. ഇത് ഞാൻ സാമ്പാറിന് വേണ്ടി തുവരപ്പരിപ്പ് ഉപയോഗിച്ചപ്പോൾ ഒരല്പം കൂടുതലിട്ട് അതിൽ നിന്നും കുറച്ച് തുവരപ്പരിപ്പ് എടുത്ത് 2 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഒരു 10-15 അല്ലി വെളുത്തുള്ളി വേണം. വെളുത്തുള്ളി ഇങ്ങനെ ചതച്ചെടുക്കണം, മിക്സിയിലിട്ട് ചതക്കരുത്, ഇങ്ങനെ ഇടിച്ച് ചതക്കുന്നതാണ് രുചി. ഇനി നമുക്ക് ഇതിൽ എരിവിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ ജീരകവും കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒരുപാടങ്ങ് ഫൈൻ പൗഡർ ആവണ്ട, ഈ ഒരു രീതിയിൽ തരിതരിയായിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് രസം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം. അതിലേക്ക് 1¼ ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഇനി അടുത്തായിട്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം, കറിവേപ്പില ധാരാളം ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ചുവന്നുള്ളിയാണ്. 1/4 കപ്പ് ചുവന്നുള്ളി ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുക. ഈ ഉള്ളി കൂടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമ്മൾ ആ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി തൊലിയോടുകൂടി തന്നെ ചതച്ച് വേണം രസത്തിൽ ചേർക്കാൻ, അതിനൊരു പ്രത്യേക രുചിയാണ്. അപ്പോൾ ഈ ഉള്ളി ഒരു ഇളം ബ്രൗൺ നിറമായി വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇനി തീ നന്നായിട്ട് കുറച്ചിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ചേർത്താൽ നല്ലൊരു നിറം കിട്ടും, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, ഇത്രയും പൊടികളാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ആ പൊടിച്ചു വെച്ചിരിക്കുന്ന കുരുമുളകും ജീരകവും ഇതെല്ലാം കൂടി ചേർത്ത് പച്ചമണം മാറുന്നതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ആ പരിപ്പും വെള്ളവും കൂടി വെച്ചിരിക്കുന്നത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പരിപ്പില്ലാതെ ഈ രസം ഉണ്ടാക്കാൻ നല്ല രുചി തന്നെയാണ്. പിന്നെ പരിപ്പ് ചേരുമ്പം ഒരു പ്രത്യേകതയുണ്ട്, അതുകൊണ്ട് പരിപ്പില്ലാതെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പുളി പിഴിഞ്ഞ വെള്ളവും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ 2 ഇടത്തരം വലുപ്പത്തിലുള്ള തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ 3 എണ്ണം വരെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ പുളി ചേർക്കുന്നതായതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര, 1 25 ഗ്രാം ശർക്കര ഞാൻ ചേർത്തിട്ടുണ്ട്. അതുകൂടി ചേരുമ്പോഴേ ഇതിൻ്റെ രുചിയൊന്ന് കൃത്യമായിട്ടൊന്ന് കറക്റ്റായിട്ട് വരത്തുള്ളൂ. ഇനി 10 മിനിറ്റോളം ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. വെള്ളം കുറവായിട്ട് തോന്നിയാൽ ആവശ്യത്തിന് തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചാൽ മതി. ഈ ഒരു സമയമാകുമ്പം ഉപ്പ് നോക്കിയിട്ട് വേണം എന്നുണ്ടെങ്കിൽ അല്പം കൂടി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഏറ്റവും ഒടുവിൽ ഇതിലേക്ക് 1 പിടി മല്ലിയില ചെറുതായിട്ട് അരഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്തിട്ട് തീ അങ്ങ് ഓഫ് ചെയ്യാം. അങ്ങനെ നല്ല രുചിയുള്ള സദ്യരസം തയ്യാറായി.